ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ടെൻ എ ഈക്വൽ ടു 4/3, ഫൈൻഡ് ദ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ എ. അപ്പോൾ നമുക്ക് ടാനോ സൈനോ കോസോ അല്ലെങ്കിൽ കൊസീക്കോ സീക്കോ കോട്ടെ, ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ തന്നാൽ ബാക്കിയുള്ള 5 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ അക്യൂട്ട് ആംഗിൾ ആയിട്ട് എ കൊടുക്കുക, ബാക്കിയുള്ളത് ബി സി. അപ്പോൾ ഇവിടെ ആംഗിൾ എയുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ ഒന്ന് മാർക്ക് ചെയ്തു. ടാൻ എ ഈക്വൽ ടു 4/3, ടാൻ എ ഈക്വൽ ടു 4/3. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ടാൻ, ടാൻ ഓഫ് എ എന്താണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് ടാൻ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ടു എന്താണ്, 4/3. നമ്മൾ ഇവിടെയാണ് ആംഗിൾ എ ഉള്ളത്. എയുടെ ഓപ്പോസിറ്റ് സൈഡ് അതിന് നേരെയാണത് 4. അപ്പോൾ നമ്മൾ ഇവിടെ 4 എന്ന് മാത്രം കൊടുക്കരുത്, 4k എന്ന് കൊടുക്കുക. കാരണം ഇത് ചിലപ്പോൾ 4 ത്രീ തന്നെ ആവണമെന്നില്ല, മേ ബി 40 or 30 അല്ലെങ്കിൽ 400/300 എന്തും ആവും. ആ സിംപ്ലിഫൈ ചെയ്ത വാല്യൂ ആണ് 4/3. അതുകൊണ്ട് 4k എന്ന് കൊടുക്കുക, 4 കൂടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുക. ഇനി അഡ്ജസൻറ്റ് സൈഡ് 3 ആണ്. അപ്പോൾ എയുടെ അഡ്ജസൻറ്റ് സൈഡ് 3 എന്ന് കൊടുക്കുന്നതിന് പകരം 3k എന്ന് കൊടുക്കുക. ഇനി എ ബി ഈക്വൽ ടു 3k, ബി സി ഈക്വൽ ടു 4k ആണെങ്കിൽ എ സി സ്ക്വയർ. വാട്ട് ഈസ് എ സി സ്ക്വയർ? നമ്മൾ പൈതഗോറസ് തിയറം അറിയാം. എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അതാണല്ലോ എ സി സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എഗെയിൻ എ സി സ്ക്വയർ ഈക്വൽ ടു വാട്ട് ഈസ് എ ബി? എ ബി ഇവിടെ നോക്കിയാൽ മനസ്സിലാകും 3k. അപ്പോൾ എ ബി സ്ക്വയർ എന്തായിരിക്കും? 3k ഹോൾ സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ 4k ഹോൾ സ്ക്വയർ. 3kയുടെ സ്ക്വയർ 9k സ്ക്വയർ, 4kയുടെ സ്ക്വയർ എന്താ, 4 സ്ക്വയർ 16kയുടെ സ്ക്വയർ കെ സ്ക്വയർ. 9k സ്ക്വയർ പ്ലസ് 16k സ്ക്വയർ എന്തായിരിക്കും? 25k സ്ക്വയർ. എ സിയുടെ സ്ക്വയർ ആണ് 25k സ്ക്വയർ. സോ എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് 25k സ്ക്വയർ. റൂട്ട് ഓഫ് 25k സ്ക്വയർ, 25 റൂട്ട് 5k സ്ക്വയറിൻ്റെ റൂട്ട് 5k. അങ്ങനെ ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡും കിട്ടി, എത്രയാണ്, 5k. ഇനി നമുക്ക് സൈൻ ഓഫ് ആംഗിൾ എ. നമ്മൾ പഠിച്ച പ്രകാരം ഡെഫിനിഷൻ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. എ ആയതുകൊണ്ട് ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് ഹൈപ്പോട്ടിന്യൂസ്. ഓക്കെ, ഇനി സൈൻ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്താ, 4k/5k. 4k/5k, ഈ കെയും കെ എന്ന് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും, 4/5. ഈ ടാൻ എ ഈക്വൾ 4/3 എന്നതിൽ നിന്നും സൈൻ എ ഈക്വൽ ടു 4/5 ആണ് നമ്മൾ കണ്ടെത്തി. ഇനി അതുപോലെ കോസ് എയുടെ ഡെഫിനേഷൻ എന്താണ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ എന്തായിരിക്കും അഡ്ജസൻറ്റ് സൈഡ്? 3k/5k. 3k/5k, ഈ കെയും കൂടെ ക്യാൻസൽ ചെയ്താൽ 3/5. ടാൻ എ ഓൾറെഡി കൊസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കി ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കും ടാൻ എ എന്തായിരുന്നു, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 4k/3k. കെയും ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും, 4/3. ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്, 4/3. ഇനി സൈനിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് കൊസീക്ക് എഴുതാൻ കഴിയും. കൊസീക്ക് എ ഈക്വൽ ടു സൈനിൻ്റെ റെസിപ്രോക്കൽ 5/4. സിക്ക് എ ഈക്വൽ ടു കോസിൻ്റെ റെസിപ്രോക്കൽ 5/3. ടാൻ എ ഈക്വൽ ടു കോട്ട് എ ഈക്വൽ ടു ടാനിൻ്റെ റെസിപ്രോക്കൽ 3/4. ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോസ് തന്നാൽ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടെത്താനുള്ള മാർഗം.